ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സെയിൽസ് അസിസ്റ്റൻറ്റ് 2016 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷേപ്പ് ഓഫ് ആക്സിലറേഷൻ വേഴ്സസ് മാസ് ഗ്രാഫ് ഫോർ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സിൽ ആക്സിലറേഷൻ വേഴ്സസ് മാസ് ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഹൈപ്പർ ബോള. ഷേപ്പ് ഓഫ് ആക്സിലറേഷൻ വേഴ്സസ് മാസ് ഗ്രാഫ് ഫോർ കോൺസ്റ്റൻറ്റ് ഫോഴ്സസ്, ഹൈപ്പർ ബോള. The tank appears shallow than its actual depth due to ടാങ്ക് അതിനുള്ള വെള്ളത്തിൻ്റെ അളവിനേക്കാളും കുറച്ച് കുറവായിട്ട് നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം എന്താണ്? റിഫ്രാക്ഷൻ. ദ ടാങ്ക് അപ്പിയേഴ്സ് ഷാലോ ദാൻ ഇറ്റ്സ് ആക്ച്വൽ ഡെപ്ത് ഡ്യൂ ടു റിഫ്രാക്ഷൻ. ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ദ മെജോറിറ്റി കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇൻ എ ഗിവൺ സാമ്പിൾ ദർ 10,000 റേഡിയോ ആക്റ്റീവ് ആറ്റംസ് ഓഫ് ഹാഫ് ലൈഫ് പീരീഡ് 1 month. ദ നമ്പർ ഓഫ് ആറ്റംസ് റിമൈനിങ് വിതൗട്ട് ഡിസൻറ്റിഗ്രേഷൻ അറ്റ് ദ എൻഡ് ഓഫ് 3 month ഈസ് 10,000 റേഡിയോ ആക്റ്റീവ് ആറ്റംസ് ഉണ്ട്. അവ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് 1 month ആണ്. അതായത് 1 month കഴിയുമ്പോൾ 10,000 എന്നുള്ളത് 5,000 ആവും. സെക്കൻഡ് മന്ത് കഴിയുമ്പോൾ 5,000 എന്നുള്ളത് 2,500 ആവും. തേർഡ് മന്ത് കഴിയുമ്പോൾ 2,500 പകുതിയായി 1,250 റേഡിയോ ആക്റ്റീവ് ആറ്റംസ് മാത്രമേ ബാക്കി കാണുകയുള്ളൂ. സോ ഓപ്ഷൻ ഈസ് സോ ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ ഡി 1,250. എ കോൺവെക്സ് ലെൻസ് ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. കോൺവെക്സ് ലെൻസ് വെള്ളത്തിൽ വെക്കുമ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. A convex lens is placed in water, its focal length increases. Principles of law of inheritance were enunciated by law of inheritance Mendel. Law of inheritance enunciate edalarana Mendel ana Gregor Mendel. Law of inheritance Mendel. The infective stage of malarial parasite Plasmodium that enters our body is നമ്മുടെ ബോഡിയിലോട്ട് കയറുന്ന മലേറിയൽ പാരസൈറ്റായ പ്ലാസ്മോഡിയത്തിൻ്റെ അന്നേരത്തെ പേരെന്താണ്? ഇൻഫെക്റ്റീവ് സ്റ്റേജിലെ പേരാണ് സ്പോറോസൈറ്റ്. ഓപ്ഷൻ എയും സിയും സ്പോറോസൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് മലേറിയൽ പാരസൈറ്റ് പ്ലാസ്മോഡിയം ഈസ് സ്പോറോസൈറ്റ്. റെസ്പിറേറ്ററി സെൻറ്റർ ഇൻ ഹ്യൂമൻ ബീങ്സ് ഈസ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മനുഷ്യനിലെ റെസ്പിറേറ്ററി സെൻറ്റർ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. Artificial ripening of fruits is accomplished by treatment with ethylene gas. Ethylene gas ഉപയോഗിച്ചാണ് പഴങ്ങളെ പഴുപ്പിക്കുന്നത്. In mammals, ammonia produced by metabolism is converted into urea in the liver. മാമൽസിൽ അമോണിയ മെറ്റബോളിസം കാരണമുണ്ടാകുന്ന അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നത് എവിടെ വെച്ചാണ്? ലിവറിൽ വെച്ചാണ്. അർദ്ധനാരീശ്വരൻ ദ ഫേമസ് നോവൽ റിട്ടൺ ബൈ പെരുമാൾ മുരുകൻ. അർദ്ധനാരീശ്വരൻ എഴുതിയത് പെരുമാൾ മുരുകൻ. ദ ഫേസ്റ്റ് ജയിൽ മ്യൂസിയം ഓഫ് കേരള സ്റ്റേറ്റ് ഇസ് ഗോയിങ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് നിയർ ടു ദ സെൻട്രൽ പ്രിസൺ ഓഫ്. ആദ്യത്തെ ജയിൽ മ്യൂസിയം വരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിനോട് അടുപ്പിച്ചാണ്. എവിടെയാണ്? കണ്ണൂർ സെൻട്രൽ ജയിൽ. ഹു ഇസ് ദ പ്രസന്റ് ഗവർണർ ഓഫ് ഉത്തരാഖണ്ഡ്? ബേബി റാണി മൗര്യ. ഉത്തരാഖണ്ഡിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ബേബി റാണി മൗര്യ ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഇന്ത്യാസ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് വന്ദേ ഭാരത് ആണ്. ഇന്ത്യാസ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ഇസ് വന്ദേ ഭാരത്. ഡ്രീമിംഗ് ബിഗ് മൈ ജേർണി ടു കണക്ട് ഇന്ത്യ ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് സാം പിട്രോഡ. സാം പിട്രോയുടെ ആത്മകഥയാണ് ഡ്രീമിംഗ് ബിഗ് മൈ ജേർണി ടു കണക്ട് ഇന്ത്യ. ഹു വാസ് ദ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ഫേസ്റ്റ് 2 years ഓഫ് ഫോർത്ത് 5-year പ്ലാൻ? ഫോർത്ത് 5-year പ്ലാനിൻ്റെ ആദ്യത്തെ 2 വർഷത്തെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന ആളാരാണ്? ഡോക്ടർ ഡി ആർ ഗഡ്ഗിൽ. ഡോക്ടർ ഡി ആർ ഗഡ്ഗിൽ. ദ ഫേസ്റ്റ് മോഡേൺ മെട്രോ ഓഫ് ഇന്ത്യ ഈസ് ദ ഡൽഹി മെട്രോ. ഫസ്റ്റ് മോഡേൺ മെട്രോ ഓഫ് ഇന്ത്യ ഡൽഹി മെട്രോ ആണ്. ക്രോളിംഗ് ഓർഡർ വാസ് ഇഷ്യൂഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ ഇൻ കണക്ഷൻ വിത്ത്.
ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്രോളിംഗ് ഓർഡർ ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്തിനോടനുബന്ധിച്ചായിരുന്നു? ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ്. ക്രോളിംഗ് ഓർഡർ വാസ് അസോസിയേറ്റഡ് വിത്ത് ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ്. ഹൂ ലെഡ് ദ സാൾട്ട് സത്യാഗ്രഹ അഗേൻസ്റ്റ് ദ ഇല്ലീഗൽ ലോസ് ഓഫ് ഇംഗ്ലീഷ് ആഫ്റ്റർ ഗാന്ധിജീസ് അറസ്റ്റ്. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചതാരാണ്? അബ്ബാസ് ത്യാബ്ജി. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് അബ്ബാസ് ത്യാബ്ജി. ഫ്രീഡം ഫൈറ്റർ ഹു ഫൗണ്ടഡ് ദ ഭാരതീയ വിദ്യാഭവൻ. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് കെ എം മുൻഷി. ഭാരതീയ വിദ്യാഭവൻ കെ എം മുൻഷി. ദ ഫോർത്ത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1888. 1888 ഫോർത്ത് പ്രസിഡൻ്റ് ആയിരുന്ന ആളാരാണ്? ജോർജ് യൂൾ. ഫോർത്ത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1888 ഇസ് ജോർജ് യൂൾ. ഡാഷ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലർ റിവർ ഫ്ലോയിങ് ടുവേർഡ്സ് ദ ഈസ്റ്റ്. സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലർ റിവർ ഏതാണ്? ഈസ്റ്റിലേക്ക് ഒഴുകുന്നത്, കിഴക്കോട്ട് ഒഴുകുന്നത്. കൃഷ്ണ. ദ സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലർ റിവർ ഫ്ലോയിങ് ടുവേർഡ്സ് ഈസ്റ്റ് ഇസ് കൃഷ്ണ. പെഡോളജി ഈസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സോയിൽ. പെഡോളജി, സോയിൽ. ദ മോസ്റ്റ് ഫെർട്ടൈൽ സോയിൽ ഫൗണ്ട് ഇൻ ഇന്ത്യ ഈസ് അലൂവിയൽ സോയിൽ. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണിനമാണ് അലൂവിയൽ സോയിൽ. ഹൂ ഫൗണ്ടഡ് അദ്വൈതാശ്രമം അറ്റ് ആലുവ? ശ്രീനാരായണ ഗുരു. അദ്വൈതാശ്രമം ആലുവയിൽ സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. ഹൂ സ്റ്റാർട്ടഡ് സാൻസ്കൃത് എഡ്യൂക്കേഷണൽ സെൻറ്റർ കോൾഡ് തത്വപ്രകാശിക ആശ്രമം അറ്റ് കാലിക്കട്ട്? തത്വപ്രകാശിക ആശ്രമം കാലിക്കട്ട് തുടങ്ങിയത് വാഗ്ഭടാനന്ദൻ. തത്വപ്രകാശിക ആശ്രമം വാഗ്ഭടാനന്ദൻ. ഹൂ ഫൗണ്ടഡ് യോഗക്ഷേമ സഭ? വി ടി ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. ഹൂ സ്റ്റാർട്ടഡ് ദ ലിറ്റററി ഓർഗനൈസേഷൻ കോൾഡ് വിദ്യാപോഷണി? സഹോദരൻ അയ്യപ്പൻ. വിദ്യാഭൂഷണി തുടങ്ങിയത് സഹോദരൻ അയ്യപ്പൻ. ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഓഫ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ ഇസ് ഡിക്ലയർഡ് ഓൺ. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നവംബർ 12, 1936. നവംബർ 12, 1936. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി സിദ്ധാശ്രമം ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ആലത്തൂർ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സിദ്ധാശ്രമം ആലത്തൂരിലാണ്. ഹൂ ഫൗണ്ടഡ് സാധുജന പരിപാലന സംഘം? അയ്യങ്കാളി. ഹൂ ഫൗണ്ടഡ് സാധുജന പരിപാലന സംഘം? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. ബ്ലാക്ക് കോട്ടൺ സോയിൽ ഇസ് നോൺ ആസ് റിഗർ. ബ്ലാക്ക് കോട്ടൺ സോയിൽ ഇസ് നോൺ ആസ് റിഗർ. ദ ഔട്ടർ മോസ്റ്റ് റേഞ്ച് ഓഫ് ഹിമാലയ ഈസ് നോൺ ആസ് സിവാലിക് റേഞ്ച്. ഹിമാലയത്തിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് റേഞ്ചിനെ പറയുന്ന പേരാണ് സിവാലിക് റേഞ്ച്. ദ ലോവർ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് നോൺ ആസ് ട്രോപ്പോസ്ഫിയ. അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും താഴത്തെ ലെവലാണ് ട്രോപ്പോസ്ഫിയ. വിച്ച് അമെൻമെൻ്റ് ആക്ട് ആഡഡ് എ ന്യൂ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അണ്ടർ ആർട്ടിക്കിൾ 51A ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡ്സ് ദാറ്റ് ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി ഇന്ത്യൻ സിറ്റിസൺ to provide education to their children up to the age of 14 years. ഏത് അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ഒരു പുതിയ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആർട്ടിക്കിൾ 51A എഴുതി ചേർത്തത്? എന്തെന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും 14 വയസ്സ് വരെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എഴുതി ചേർത്ത അമെൻമെൻറ്റ് ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ 86th അമെൻമെൻറ്റ് ആക്ട്. The human rights commissions at the center and states are facing serious setbacks because human rights commission centralum stateilum valare adhigam prashnangal nerunnundund. Endana adinte karyam? Moonu karanangalanu ullathu. One, they function as a recommendatory and advisory body. Ava oru recommendation allengi advisory body aayittu mathramana pravartikkunnathu. രണ്ടാമത്തത്, ദർ ഇസ് നോ അതോറിറ്റി ടു എക്സിക്യൂട്ട് ദെയർ ഓർഡേഴ്സ്. അവരുടെ ഓർഡേഴ്സ് നിലവിൽ കൊണ്ടുവരാനായിട്ട് ഒരു അതോറിറ്റീസും അവർക്ക് സ്വന്തമായിട്ടില്ല. ദ എക്സിസ്റ്റിംഗ് ഗവൺമെൻ്റൽ സിസ്റ്റം ഇഗ്നോർസ് ദെയർ റെക്കമെൻഡേഷൻ. ഗവൺമെൻറ് സിസ്റ്റംസ് അവരുടെ റെക്കമെൻഡേഷൻസിനെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഓപ്ഷൻ എ 1, 3, and 4 ആണ് ഇതിൻ്റെ ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പവേഴ്സ് ഓഫ് രാജ്യസഭ
പ്രൊവൈഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. രാജ്യസഭയിലെ ഏത് പവറാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് പവറാണ് രാജ്യസഭയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ച് നൽകിയിട്ടുള്ളത്? ടു ഡിലേ എ മണി ബിൽ ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 14 days. മണി ബില്ല് 14 ദിവസം വരെ പിടിച്ചു വെക്കാനുള്ള ഒരു പവറാണ് രാജ്യസഭയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടുള്ളത്. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓംബുഡ്സ്മാൻ വാസ് ഫസ്റ്റ് ക്രിയേറ്റഡ് ഇൻ സ്വീഡൻ. ഓംബുഡ്സ്മാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് സ്വീഡനിലാണ്. ലോകായുക്ത സബ്മിറ്റ്സ് ഇറ്റ്സ് റിപ്പോർട്ട് ടു, ലോകായുക്ത അവരുടെ റിപ്പോർട്ട് നൽകുന്നത് ഗവർണർക്കാണ്. ലോകായുക്ത സബ്മിറ്റ്സ് ഇറ്റ്സ് റിപ്പോർട്ട് ടു ഗവർണർ. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ഇൻ ഇന്ത്യ ത്രൂ വിച്ച് ആർട്ടിക്കിൾസ്? ആർട്ടിക്കിൾ 29 and 30. മൈനോറിറ്റീസിൻ്റെ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, അവരുടെ റൈറ്റ്സ് സംരക്ഷിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് ആർട്ടിക്കിളിൽ ത്രൂ ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 29 and 30. വിച്ച് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് പി വി രാജമണ്ണാർ കമ്മിറ്റി ടു എക്സാമിൻ ദ ടെൻഷൻ ഇൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കാനായിട്ട് പി വി രാജമണ്ണാർ കമ്മിറ്റിയെ നിയോഗിച്ച ഗവൺമെൻറ് ഏതാണ്? തമിഴ്നാടു ഗവൺമെൻറ്. ദ ലാസ്റ്റ് സെഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോക്സഭ ആഫ്റ്റർ എ ന്യൂ ലോക്സഭ ഹാസ് ബീൻ ഇലക്ടഡ് ഇസ് നോൺ എസ്? ഒരു പുതിയ ലോക്സഭ ഇലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന ലോക്സഭയുടെ ലാസ്റ്റ് സെഷന് പറയുന്ന പേരാണ് ലെയിം ഡക്ക് സെഷൻ. എന്താണ് ലെയിം ഡക്ക്? ഫിനാൻഷ്യൽ എമർജൻസി ക്യാൻ ബി കണ്ടിന്യൂഡ് ഫോർ ഇൻഡെഫിനിറ്റ് ടൈം. ഫിനാൻഷ്യൽ എമർജൻസി ഇൻഡെഫിനിറ്റ് ടൈമിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. റൈറ്റ് ടു ഇൻഫർമേഷൻ ഇസ് എ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ഇന്നവേറ്റീവ് ടൂൾ ഇൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ബിക്കോസ്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ഒരു ടൂളാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിൽ. എന്തുകൊണ്ട്? ഇറ്റ് ആക്സെപ്റ്റ്സ് പീപ്പിൾസ് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ടു നോ. ആളുകളുടെ അറിയാനുള്ള ഒരു പ്രിവിലേജിനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേക്സ് പൊളിറ്റിക്കൽ സിസ്റ്റം അക്കൗണ്ടബിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ്. എല്ലാവർക്കും കാണാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ട്രാൻസ്പെറൻ്റ് ആക്കുന്നുണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇറ്റ് മേക്സ് പീപ്പിൾ അവെയർ ഓഫ് പബ്ലിക് പോളിസീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. പീപ്പിളിന് ഗവൺമെൻറ്റിൻ്റെ പോളിസീസിനെ പറ്റിയും അവരുടെ ഡിസിഷൻ, പുതിയ ഡിസിഷനെ പറ്റിയും അറിയാൻ അവരെ സഹായിക്കുന്നുണ്ട്. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഒരു മോസ്റ്റ് എഫക്റ്റീവ് ടൂളാണെന്ന് പറയുന്നത്. മിനിമം നമ്പർ ഓഫ് ബിറ്റ്സ് എസെൻഷ്യൽ ടു സ്റ്റോർ എനി 2-digit decimal number ഇസ് ഈക്വൽ ടു. 2 digits മാത്രമുള്ള ഒരു ഡെസിമൽ നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ 7. 2-digit decimal number 7 bits വേണം. USB സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സൽ സീരിയൽ ബസ്. USB യൂണിവേഴ്സൽ സീരിയൽ ബസ്. ദ ടൈപ്പ് ഓഫ് ടെസ്റ്റ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടിംഗ് ടു ചെക്ക് വെദർ ഓർ നോട്ട് ദ യൂസർ ഇസ് എ ഹ്യൂമൻ ഈസ് ക്യാപ്ചർ. കമ്പ്യൂട്ടറിൽ മനുഷ്യനാണോ അതോ വേറൊരു കമ്പ്യൂട്ടറോ വേറൊരു മെഷീനാണോ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് ക്യാപ്ചർ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫാസ്റ്റസ്റ്റ് മെമ്മറി കമ്പണൻറ്റ് ഇൻ എ കമ്പ്യൂട്ടർ? ഒരു കമ്പ്യൂട്ടറിലെ ഫാസ്റ്റസ്റ്റ് മെമ്മറി കമ്പണൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ രജിസ്റ്റേഴ്സ്. ഫാസ്റ്റസ്റ്റ് മെമ്മറി കമ്പണൻറ്റ് ഇൻ എ കമ്പ്യൂട്ടർ ഇസ് രജിസ്റ്റേഴ്സ്. Which among the following is not an open source software? Open source software അല്ലാത്തതേത്? Firefox, Python, R programming, Tally. Tally ആണ് open source software അല്ലാത്തത്. What is email spoofing? Emails that appears to have been originated from one source when it was actually sent from another source. നമുക്ക് തോന്നും ഇത് ഒരു സെൻറ്ററിൽ നിന്നാണ് വന്നത് ഈ ഇമെയിൽ, പക്ഷേ അത് ആക്ച്വലി ആ സെൻറ്ററിൽ നിന്നായിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടിയേക്കുന്നത്. അതിനെയാണ് ഇമെയിൽ സ്പൂഫിങ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ. കമ്പ്യൂട്ടറിൻ്റെ സെക്യൂരിറ്റി ഡേ എന്താണെന്ന് ചോദിച്ചാൽ നവംബർ 30. ഇൻ്റർനാഷണൽ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ ഇസ് നവംബർ 30. വിച്ച് സെക്ഷൻ ഓഫ് IT ആക്ട് ഡീൽസ് വിത്ത് സൈബർ ടെററിസം? സൈബർ ടെററിസത്തിന് ഡീൽ ചെയ്യുന്ന IT ആക്റ്റിലെ വകുപ്പ് 66F. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സൈബർ ടെററിസം 66F. വിച്ച് ഈസ് എ നാഷണൽ നോഡൽ ഏജൻസി ഫോർ റെസ്പോണ്ടിങ് ടു കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡൻസ് ആസ് ആൻഡ് വെൻ ദേ ഒക്കർ? കമ്പ്യൂട്ടർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നാഷണൽ നോഡൽ ഏജൻസി ഉണ്ട്. അതിൻ്റെ പേര് ICERT എന്നാണ്. ICERT ഇന്ത്യൻ
കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. Which protocol is used for secure communication over internet? Internet la secure communication use cheyna protocol https. https. Thank you for watching the video. Ningge ishtapettengil like cheya, share cheya, subscribe cheya marakkarathu.